ഹായ് ഫ്രണ്ട്സ്, ജോഫോറിൻ്റെ പുതിയ നോട്ടിഫിക്കേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അഹമ്മദാബാദ് കണ്ടോൺമെന്റ് ബോർഡിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓഫ്ലൈൻ ആയിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. 3/1/2023 ജനുവരി 3 മുൻപായിട്ട് ഓഫ്ലൈൻ ആയിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. കേന്ദ്ര ഗവൺമെൻറിൻ്റെ ഒരു സ്ഥിര ജോലിയാണ്. അപ്പോൾ ഇതെല്ലാം പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നോക്കാം. ഗൈനക്കോളജിസ്റ്റ്, ലേഡി മെഡിക്കൽ ഓഫീസർ, നഴ്സ്, അസിസ്റ്റൻറ്റ് ടീച്ചർ, ജൂനിയർ ക്ലർക്ക്, മേസൺ, പ്ലംബർ, മാലി, പിയോൺ, ചൌക്കിദാർ, വാർഡ് ബോയ്, മസ്ദൂർ, സഫായി കർമ്മചാരി എന്നീ പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് സഫായി കർമ്മചാരി നോക്കാം. അതിൽ 23 വേക്കൻസീസ് ഉണ്ട്. മസ്ദൂർ 4 വേക്കൻസീസ്, അതുപോലെ മാലി 3 വേക്കൻസീസ് എന്നിങ്ങനെയാണ് ഒഴിവുകൾ, കൂടുതലായിട്ടുള്ള ഒഴിവുകളുള്ളത്. അപ്പോൾ സഫായി കർമ്മചാരിയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത്, സഫായി കർമ്മചാരി 7-ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ മാലിയിൽ 3 ഒഴിവുകളുണ്ട്, അതിൽ 10-ാം ക്ലാസ് വിജയിച്ചവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പം സഫായി കർമ്മചാരിയൊക്കെ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 23 വേക്കൻസീസ് ഉണ്ട്. ഓഫ്ലൈൻ ആയിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഓഫീസ് ഓഫ് ദി അഹമ്മദ് നഗർ കണ്ടോൺമെൻറ് ബോർഡ്, AMX ചൗക്ക് ക്യാമ്പ് ബിങ്കർ, അഹമ്മദ് നഗർ 4/1/4002 എന്ന അഡ്രസ്സിലേക്ക് ഓഫ്ലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ബാക്കിയുള്ള പോസ്റ്റിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കുക. സഫായി കർമ്മചാരി നോക്കുകയാണെങ്കിൽ 23 വേക്കൻസി ഉണ്ട്. അതിൽ 7-ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി അതിലേക്കുള്ള ഏജ് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 21-30 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. സഫായി കർമ്മചാരിയുടേതാണ് പറയണത്. ബാക്കിയെല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ബാക്കി എല്ലാത്തിലും ഒഴിവുകൾ കുറവാണ്. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കി വായിച്ച് മനസ്സിലാക്കുക. അതിലേക്ക് സഫായി കർമ്മചാരിയിലേക്ക് അപേക്ഷിക്കാൻ 23 വേക്കൻസീസ് ഉണ്ട്. അതിലേക്ക് 7-ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓഫ്ലൈൻ ആയിട്ട് അപേക്ഷകൾ സമർപ്പിക്കുക. 21-30 ഏജ് ലിമിറ്റ് പറയുന്നത്. ഇതിലേക്കെല്ലാം തന്നെ ഏജ് റിലാക്സേഷൻ എല്ലാം കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. SC ST OBC അങ്ങനെ പിന്നോക്ക വിഭാഗക്കാർക്കെല്ലാം തന്നെ ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അപേക്ഷിക്കുന്നതിന് അപേക്ഷാ ഫീസ് പറയുന്നുണ്ട്. ജനറൽ അതുപോലെ OBC കാറ്റഗറിക്കും എല്ലാ EWS കാറ്റഗറിക്കൊക്കെ 700 രൂപ, അതുപോലെ എക്സ് സർവീസ്മാൻ, അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്, SC ST ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനൊക്കെ 350 രൂപ, ബാക്കി എല്ലാവർക്കും 700 രൂപയാണ് അപേക്ഷാ ഫീസ് പറയുന്നത്. അപ്പോൾ ഓഫ്ലൈൻ ആയിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. സഫായി കർമ്മചാരിക്ക് സ്കിൽ ടെസ്റ്റ് പറയുന്നുണ്ട്. ക്ലീനിങ് ഓഫ് പബ്ലിക് ടോയ്ലറ്റ്, അതുപോലെ ക്ലിയറിങ് ഓഫ് ബഷസ്, അങ്ങനെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും തന്നെ അപേക്ഷകൾ സമർപ്പിക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷകൾ സമർപ്പിക്കുക. അതിലേക്ക് റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. റിട്ടേൺ എക്സാമിനേഷൻ്റെ സിലബസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അപേക്ഷകൾ സമർപ്പിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.